കേട്ടല്ലോ, ഇത് കറാമത്തിനെ എതിർത്തതല്ല, ഇതേ മുജാഹിദികൾ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് മുജാഹിദികൾക്കെതിരെ ഇവിടെ മുഖാമുഖത്തിൽ പറഞ്ഞത്, ഇതാ നമ്മളെ കാക്ക കാരണവന്മാരൊക്കെ മുശ്രിക്കുകളാണ്, മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നു എന്ന് പുത്തനാശയക്കാരായ മുജാഹിദികൾ ആരോപണം ഉന്നയിക്കുന്നു. മുജാഹിദികൾ മാത്രമാണോ പറഞ്ഞത്? മുജാഹിദികളല്ല ഇന്ന് യഥാർത്ഥത്തിൽ മുഖാമുഖത്തിന് മറുപടി പറയുന്നത്, സുന്നികളിനെ. മുജാഹിദികളല്ലോ, നിങ്ങൾ കേട്ടില്ലേ, ഇത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ ഒരേ ഗ്രൂപ്പിൽ തന്നെ പെട്ട ആളുകൾ മറുപടി പറയാൻ തുടങ്ങും. മുജാഹിദികൾ ഒന്നും പറയേണ്ടതില്ല, ഞാനിവിടെ ഒരു മോഡറേറ്ററായി നിൽക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് എനിക്കുള്ളത്. മുജാഹിദികളെ കുറിച്ച് ഉന്നയിച്ച ആരോപണം സത്യമാണോ? ഇത് കേട്ട ഈ നാട്ടിലെ ആളുകൾ എന്ത് പറയുന്നു? ഞാൻ റഹ്മത്തുള്ള ഖാസിമി അങ്ങനെ പ്രസംഗിച്ചു എന്ന് പറയുകയല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചു, സഖാഫി ഉന്നയിച്ച ആരോപണവും നിങ്ങൾ കേട്ടു. ഈ പ്രദേശത്തുള്ള സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ, എന്താണ് ഈ സഖാഫി പറഞ്ഞത് സത്യവുമായുള്ള ബന്ധം? ഞാൻ പറയുന്നു, മുജാഹിദികളെ ഏറ്റെടുക്കുന്നു, ഈ സമൂഹത്തിൽ കടന്നു വരുന്ന ശിർക്കിനെ കുറിച്ച് മുജാഹിദികൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു മഹാപരാധമല്ല. മുജാഹിദികൾ പറഞ്ഞപ്പോൾ എതിർക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയും അത് പറയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്ത ആളുകൾ പോലും കാലം കഴിയുമ്പോൾ ഈ മാർഗത്തിലേക്ക് കടന്നു വരികയും മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന ശിർക്കിനെ ആ സമുദായത്തെ നോവിപ്പിച്ചുകൊണ്ട് തന്നെ തുറന്നു പറയുകയും സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി കാരണക്കാരാക്കുന്ന ഈ സിദ്ധന്മാരെയും അതേപോലെ അത്തരം കേന്ദ്രങ്ങളെയും എതിർക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കറാമത്തിനെയാണ് സാധാരണയായി ഇവർ കാരണങ്ങൾ കാരണങ്ങൾ എന്ന് പറയുന്നത്. മുജാഹിദികൾ പറയും, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ദുആ ചെയ്യേണ്ടത്, സഹായം തേടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വതആലയോട് മാത്രമാണ്. കാരണം അവനാണ് നമ്മുടെ ദുആ കേൾക്കുന്നവൻ, അവനാണ് നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ എന്ന് മുജാഹിദികൾ പറയുകയും ഈ സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാ മുജാഹിദികൾ ഇത് പറയുന്നത്? ഇതും നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദികൾ അവരുടെ വകയായി കണ്ടെത്തിയ ഒരാദർശമോ പുതിയതായി ഉണ്ടാക്കിയ ഒരു സന്ദേശമോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ആ വിശുദ്ധ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുടെ വ്യാഖ്യങ്ങളും അതാണ് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ ഈ സമുദായത്തിന് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ മുഖാമുഖത്തിൽ പലവരും നിങ്ങൾ കേൾക്കുകയും ആ വേദിയിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ പറയുകയും ചെയ്ത ഇമാം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വൽമാന അന്നഹു തആല ബയ്യന അന്ന ജമീ അന്നിയമി മിനല്ലാഹി തആല, എല്ലാ അനുഗ്രഹങ്ങളും പടച്ചതമ്പുരാനിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശദീകരിക്കുകയാണ്. സുമ്മൈദ തഫഖ ലിഅഹദിൻ മൽ ലിഅഹദിൻ മലറ തൂജിബ സവാല ശൈ മിൻ തിൽക അന്നിയം ഫൈലല്ലാഹി യജറു, ഇങ്ങനെ ഈ അനുഗ്രഹങ്ങളൊക്കെ പടച്ചതമ്പുരാൻ നൽകുകയും ആ അനുഗ്രഹങ്ങൾക്ക് വിഘാതമുണ്ടാകുന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതവന് നീക്കി കിട്ടുകയും ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫൈലല്ലാഹി യജർ, അവൻ അല്ലാഹുവിലേക്ക് അഭയം തേടണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഐ അഥവാ എന്താണ് ഈ യജർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റാരോടും അവൻ ഇസ്തിഗാസ നടത്തുകയില്ല, ഞങ്ങൾ ദുആ നടത്തുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നില്ല, ഞങ്ങൾ നടത്തുന്നത് സഹായം തേടൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പദത്തിന്റെ സഹായം തേടൽ എന്ന പദത്തിന്റെ മറവിൽ രക്ഷപ്പെടാനുള്ള ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇവിടെ ഇമാം റാസി പറയുന്നു, ഐ ലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റാരോടും ഇസ്തിഗാസ നടത്തുകയില്ല. വീണ്ടും വിശദീകരിച്ചു വന്നുകൊണ്ട് അദ്ദേഹം അതേ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പറയുന്നു, വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്, ഏകനായ പടച്ചതമ്പുരാനല്ലാതെ ഇസ്തിഗാസ നടത്താൻ ആരുമില്ല എന്ന് അംഗീകരിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യുന്നത്. ഈ പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ അവൻ അല്ലാഹുവിന്റെ അരികിലേക്കാണ് പോകുന്നത്. അവൻ ഉറപ്പിക്കുകയാണ് സഹായം തേടാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ആയത്ത്
ആയത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ തെളിവ്, ഇസ്തിഗാസ നടത്തേണ്ടത് ആരോട്? അല്ലാഹുവിനോട്. മുഖാമുഖം നടന്നപ്പോ ചോദിക്കാൻ, ഏതാളാ പറഞ്ഞത്, ഏത് തഫ്സീറാ പറഞ്ഞത്, ആരാ പറഞ്ഞത് എന്നൊക്കെയാ ചോദ്യം. വിശുദ്ധ ഖുർആനിലെ ആയത്തും അതിന് ഇമാം റാസി പറഞ്ഞ തഫ്സീറുമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനിയും നോക്കുക നമ്മൾ വിശുദ്ധ ഖുർആനിലെ വമൻ അല്ലല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുകയാണ്. എന്താണ് വമൻ അല്ലല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഈ ആരാധിക്കപ്പെടുന്നതിൽ ബിംബങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. ചിലരൊക്കെ പറയല് ഇങ്ങനെ ഖുർആൻ എതിർത്ത കേൾക്കൂല, കാണൂല, ശ്രദ്ധിക്കൂല എന്നൊക്കെ പറഞ്ഞത് അത് ബിംബങ്ങളെ പറ്റിയാണ്, വിഗ്രഹങ്ങളെ പറ്റിയാണ് എന്നാണ്. ആണോ? ഇമാം റാസി പറയുന്നു അല്ല, ബിംബങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു വൈലൻ. അതോടൊപ്പം തന്നെ യജൂസു അൻ യുരീദ കുല്ലു മഅബൂദിൻ മിൻ ദൂനില്ലാഹി മിനൽ മലായിക വഈസ വഉസൈർ. ഈസ നബി അലൈഹി സലാമിനെ പോലെ, ഉസൈറിനെ പോലെ, അതേപോലെ തന്നെ പിന്നെ മലക്കുകളെ പോലെ ഇവരൊന്നും കേൾക്കുകയില്ല, അവരൊന്നും കേൾക്കുകയില്ല. അവരോട് ദുആ ചെയ്താലും അവരുത്തരം നൽകുകയില്ല, അവര് പിടച്ചവരാണ് എന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ ബിംബങ്ങളും വിഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ, അല്ലാതെ മലക്കുകളും അതേപോലെ നബിമാരും ഒന്നും പെടില്ല എന്നല്ല ഇമാം റാസി പറയുന്നത്. മറിച്ച് ആരോടാ? അല്ലാഹുവിനോട് തേടണം. അല്ലാഹുവല്ലാത്ത ആരോട് തേടിയാലും, നബിമാരാകട്ടെ, മലക്കുകളാകട്ടെ, ബിംബങ്ങളാകട്ടെ, അതിനുശേഷം ബിംബങ്ങളുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബിംബങ്ങളാവട്ടെ, ആരോട് തേടിയാലും അവര് കേൾക്കില്ല, അവര് സഹായിക്കില്ല, അവര് അവരോട് തേടുന്നവർ പിഴച്ചു പോയവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അർത്ഥം ഞാൻ പറഞ്ഞതല്ല, വിശദീകരണം ഞാൻ പറഞ്ഞതല്ല, ഇമാം റാസിയാണ് അത് വിശദീകരിച്ചത്. ഇതുകൊണ്ട് ആ മുജാഹിദുകൾ പറയുന്നത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇനിയും ആയത്തുകളുണ്ട്, സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയും എന്താ അഊദു ബികലിമാത്തില്ലാഹി തമാത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് അല്ലല്ലോ, അല്ലാഹു അല്ലാത്തവരല്ലേ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ്. ഇവിടെ കലിമാത്തുല്ലാ എന്ന് പറഞ്ഞല്ലോ, ഈ കലിമാത്തുല്ലാ എന്ന് പറഞ്ഞത് ഖുർആനിനെ പറ്റിയാണ്. മുമ്പ് കാലത്ത് ഈ സമൂഹത്തിൽ നടന്ന ഒരു ചർച്ചയുണ്ട്, ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചവരുണ്ട്, ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ചവരുണ്ട്. അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാൻ പാടില്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന് അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാര് പറഞ്ഞു. എന്താ അതിനുള്ള തെളിവ് എന്നറിയോ? പണ്ഡിതന്മാര് പറയുന്നു, ഇമാം ഇബ്നു അബ്ദുൽ ബിർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല, ഹിജ്റ 463 മരണപ്പെട്ട പണ്ഡിതനാണ്. ആ ഇബ്നു അബ്ദുൽ ബിർ തന്റെ അൽഇസ്തിഖാറിൽ രേഖപ്പെടുത്തുകയാണ്, വഫീഹി ദലീലുൻ അലാ അന്ന കലിമാത്തില്ലാഹി ഗൈറു മഖ്ലൂഖ, അള്ളാഹുവിന്റെ കലിമത്ത് സൃഷ്ടിയല്ല എന്നതിന് ഇത് തെളിവാണ്. ഔദു ബി കലിമാത്തില്ല, അള്ളാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്നാണല്ലോ, ആ കലിമത്തുകൾ സൃഷ്ടിയല്ല എന്നതിന് തെളിവാണ് ഇത്. എന്താ കാരണം? ലി അന്നഹു ലാ യുസ്തആദു ബി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോട് ഇസ്തിആദത്ത് നടത്താൻ പാടില്ല, ഒരു സൃഷ്ടിയോട് അഭയം തേടാൻ പാടില്ല, ഒരു സൃഷ്ടിയോട് അഭയം തേടാൻ പാടില്ല. ഇവിടെ സാധാരണയായി ഇസ്തിഗാസക്കുള്ള തെളിവായിട്ടാണ് ഇത് തെളിവ് പറയാറുള്ളത്. അപ്പോ ഒരു സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്നതിനുള്ള തെളിവാണ് ഈ ആയത്ത്, ഈ ഹദീസ് എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബിർ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം തന്നെ തന്റെ അത്തംഹീദിൽ ഇതേ കാര്യം രേഖപ്പെടുത്തിയത് കാണാം. ഇനി അദ്ദേഹം തന്റെ ഫതുൽ ബാരിയിൽ ഇതേ വിഷയം പല സ്ഥലത്ത് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഒരിടത്ത് ഇങ്ങനെയാ പറയുന്നത്, ഖാല അൽ ഖത്താബി കാന അഹ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസി അലാ അന്ന കലാമല്ലാഹി ഗൈറു മഖ്ലൂഖ്, അല്ലാഹുവിന്റെ കലാം അത് മഖ്ലൂഖ് അല്ല, സൃഷ്ടിയല്ല എന്നതിന്
ഇമാം അഹ്മദ് തെളിവായി സ്വീകരിച്ചത് ഇതാ. എന്നിട്ടോ വയഹ്തജ് അദ്ദേഹം തെളിവ് വയഹ്തജ് അദ്ദേഹം തെളിവ് പറഞ്ഞത് എന്താണ്? ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സൃഷ്ടിയോട് അഭയം തേടൂലല്ലോ, അള്ളാഹുവിന്റെ റസൂല് ഒരു സൃഷ്ടിയോട് അഭയം തേടൂല. അപ്പൊ കലിമാത്തുള്ള എന്ന് പറഞ്ഞാൽ സൃഷ്ടിയല്ല എന്നാണ്. സൃഷ്ടിയല്ല എന്ന് തെളിയിക്കാൻ അവർ പറയുന്ന ന്യായം എന്താ? അള്ളാഹുവിന്റെ റസൂൽ ഒരു സൃഷ്ടിയോട് അഭയം തേടില്ല. ഇതേ മുജാഹിദികളും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഇസ്തിആദത്ത് നടത്തേണ്ടത്, ഇസ്തിഗാസ നടത്തേണ്ടത്, അഭയം തേടേണ്ടത്, സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് മുജാഹിദികൾ പറയുന്നു. അപ്പൊ അതിനെതിരെയുള്ള തെളിവെന്താ? അതിനെതിരെയുള്ള തെളിവ് ഒരു ന്യായമാണ്. എന്താ ന്യായം? ആ ന്യായം നിങ്ങളൊന്ന് കേൾക്കുക. അള്ളാഹുവിനെ വിളിക്കുമ്പോ അള്ളാഹു ഖാലിഖാണ്, ഇലാഹാണ് എന്ന നിലയ്ക്ക് നമ്മൾ വിളിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ, ആ കാരണങ്ങളെ സമീപിക്കുക എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ വിളിക്കുന്നു. ഇങ്ങനെ അള്ളാഹ നിശ്ചയിച്ചതാണ്, അള്ളാഹ പറഞ്ഞതാണ്, അനുവദിച്ചതാണ് എന്ന നിലക്ക് രണ്ട് വിളിയും അനുവദനീയമാണ് എന്നും നമ്മൾ അവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ കാരണങ്ങൾ എന്ന നിലക്ക് എന്നാ അള്ളാഹു സുബ്ഹാനഹു വതആല കാരണമായി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, കാരണം എന്ന നിലക്ക് എന്നാണ്. അങ്ങനെ കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? അങ്ങനെ കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഉത്തരവൊക്കെ ഇറങ്ങണ മാതിരി ഓർഡർ നമ്പർ 2000 അല്ലേ 2005 2007 ഇറങ്ങണതല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല കാരണമായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിൽ ഉണ്ടാകണം, സുന്നത്തിൽ ഉണ്ടാകണം, അത് സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തും. അങ്ങനെ കാരണമായി നിശ്ചയിച്ചു എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് ദുആ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൂരസ്ഥലത്ത് നിന്ന് ദുആ ചെയ്തിരുന്നു. ഇവിടെ ഒരു കുട്ടി ആ ചോദ്യം ചോദിച്ചിട്ട് എത്ര നേരമാണ് മുസ്ലിയാർ വെള്ളം കുടിച്ചത് എന്ന് ഈ നാട്ടിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. എന്താ ചോദ്യം? ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്ത് ദൂരദേശങ്ങളിൽ നിന്ന് സഹായം തേടിയിരുന്നോ എന്നാ ചോദ്യം. മറുപടിയില്ല, ചോദ്യം കേൾക്കാത്ത പോലെ മാറ്റി. രണ്ടാമതും ചോദിച്ചു, അപ്പോഴും മറുപടിയില്ല. ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥയുണ്ടായി. ഞാനതിവിടെ കേൾപ്പിക്കുന്നില്ല, ഇൻഷാ അല്ലാ ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് അത് കേൾക്കാം. അപ്പോൾ ഇങ്ങനെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതൊരു പുതിയ വാദമാണ്. നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം. അള്ളാഹിന്റെ റസൂല് അങ്ങനെ അറിഞ്ഞിട്ട് സഹാബികളോട് പറഞ്ഞോ, ഇബ്രാഹിം നബീനെ ഇസ്മായിൽ നബീനെ ഒക്കെ നിങ്ങൾക്കുള്ള കാരണമായി നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടിക്കോ. അള്ളാഹുവിനോട് തേടുന്നത് പോലെ നിങ്ങൾ അവരോടും തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. സഹാബത്ത് അള്ളാഹുവിന്റെ റസൂല് ഖുർആൻ ഓതിക്കൊടുക്കുന്നു, അത് കേൾക്കുന്നു, ഹൃദയസ്ഥമാക്കുന്നു. അത് പഠിച്ച ഒരൊറ്റ സഹാബിക്കും മനസ്സിലായില്ല, ഈ സക്കാഫിക്ക് മനസ്സിലായത്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ കുറെ കാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവരോട് തേടാം എന്ന് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ സഹാബത്തിന് മനസ്സിലായില്ല. ഈ ദുർവ്യാഖ്യാനത്തെയും ഈ ദുർന്യായത്തെയുമാണ് മുജാഹിദികൾ എതിർക്കുന്നത്. തോടന്നൂര് മുഖാമുഖം കൊണ്ട് ഒരു മുജാഹിദിന്റെ നേതാവ് സുന്നിയായി കിട്ടി എന്നാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. CDയുടെ കവറിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്, ആ സംവാദത്തിനിടയിൽ സുന്നിയായി മാറിയ മുജാഹിദ് പ്രവർത്തകനുമായുള്ള അഭിമുഖത്തോടുകൂടി എന്നൊക്കെയാണ്. ഇതൊക്കെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാവുന്ന സംഗതിയാണല്ലോ. ഈ മാറി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏതോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഉള്ള ആളല്ല, ഈ തോടന്നൂരുകാർക്ക് അറിയാവുന്ന കാഞ്ഞിരാട്ട് തറയിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ മതപശ്ചാത്തലവും ഈ നാട്ടിലുള്ള ആളുകൾക്കറിയാം. പിന്നെ ഞാൻ മുജാഹിദാന്ന് എന്നുള്ളതിന് മൂപ്പേർക്കുള്ള തെളിവെന്താണെന്നറിയോ? മുജാഹിദീങ്ങൾ പറയുന്നതാ ശരിയെന്ന് ഞാൻ ഉമ്മാനോട് പറയലുണ്ട്. ഭയങ്കര ന്യായം തന്നെയല്ലേ? പിന്നെയോ മുജാഹിദിന്റെ CD ഒക്കെ ഞാൻ വാങ്ങലുണ്ട്. ഈ സ്റ്റേജിന്റെ രണ്ട് സൈഡിൽ ഇരിക്കണ രണ്ട് പണ്ഡിതന്മാരെ കണ്ടില്ലേ നിങ്ങള്? അവര് അതിലൊരാള് ഈ തിരുവള്ളൂരിൽ ജോലി ചെയ്ത ആളാണ്, സുന്നി മദ്രസയിൽ കഴിഞ്ഞ റമദാൻ വരെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഇങ്ങനെ ഇതാ സുന്നിസം മുഴുവൻ തകർന്നുപോയി എന്നതിന് തെളിവാണിത് എന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിക്കാം. ഞങ്ങൾ എന്തേ പറയുന്നുള്ളൂ, അവർക്ക് ഹക്ക് ബോധ്യപ്പെട്ടു, അവരത് അംഗീകരിച്ചു. ഇതേപോലെ ഏതെങ്കിലും മുജാഹിദ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണോ അയാള്? മുജാഹിദുകളുടെ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിച്ച ആളാണോ അയാള്? മുജാഹിദികളുടെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ആളായിരുന്നു അയാള്?
സ്വാഗത പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതല്ല തോടന്നൂർ മുഖാമുഖം കൊണ്ടുണ്ടായ കാര്യം. രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആ സംവാദം കേട്ടവർക്കും അപ്പോൾ അത് ഉൾക്കൊണ്ടില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രൂപത്തിൽ മുജാഹിദികളുടെ വാദത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ഒരു സക്കാഫിക്ക് പറയേണ്ടി വന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെ പറയാം. എന്താ കാര്യം? മുജാഹിദികൾ പറയുന്നു, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുജാഹിദികൾ പറയുന്നു. എന്താ കാര്യം? ഒന്നാമത്തെ കാരണം പ്രാർത്ഥന ആരാധനയാണ്. വിശദീകരിക്കേണ്ടതില്ലല്ലോ, അള്ളാഹുവിനെ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ നോമ്പെടുക്കാൻ പാടുള്ളൂ എന്നതിൽ തർക്കമില്ല നമുക്കിടയിൽ. അതേപോലെ ആ നിസ്കാരവും നോമ്പും ഇബാദത്താണെന്ന് ആരാണോ പഠിപ്പിച്ചത്, അതേ റബ്ബ് സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലുമാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ് എന്ന് മുജാഹിദികൾ പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, എന്ത് ഏയ് പ്രാർത്ഥന ആരാധനയൊന്നല്ല അങ്ങനെ മുജാഹിദികൾ പറയുന്നത്, ശരിയല്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷേ ഇവിടെ മുഖാമുഖം നടന്ന് ചോദ്യം വന്നപ്പോ സഖാഫിക്ക് സമ്മതിക്കേണ്ടി വന്നു, പ്രാർത്ഥന ആരാധനയാണ് എന്ന്. അത് നിങ്ങളൊന്ന് കേൾക്കൂ. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായത്തിന്റെ കാര്യം അങ്ങനെയല്ല പറഞ്ഞു. പ്രാർത്ഥന അത് ആരാധനയാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ, അല്ലാഹു പറയുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന്. തആബദു, നിങ്ങൾ പരസ്പരം ആരാധിക്കണമെന്ന് അല്ലാഹു പറയുന്നില്ല. അപ്പൊ ആരാധനയും പ്രാർത്ഥനയും സഹായാർത്ഥനയും ഒക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. വേർതിരിച്ച് മനസ്സിലാക്കാത്തതാണ് അബദ്ധം പറ്റിയത്. മുജാഹിദികൾ ഇക്കാലം വരെ പറഞ്ഞു പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അപ്പൊ പറഞ്ഞു പ്രാർത്ഥന ആരാധനയാണ് എന്ന് പറയാൻ പറ്റൂല, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ മുഖാമുഖത്തിലെത്തിയപ്പോൾ എന്താ പറയുന്നത്? പ്രാർത്ഥന ആരാധന തന്നെയാണ്. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നാ. അപ്പൊ പ്രാർത്ഥന ആരാധനയാണ്, അത് സമ്മതിച്ച സ്ഥിതിക്ക് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഈ ഒരു വാചകം പ്രാർത്ഥന ആരാധനയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, തോടന്നൂരിലെ മുഖാമുഖത്തിൽ സഖാഫി പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നമുക്കത് അല്പസമയം കഴിഞ്ഞിട്ട് ആവശ്യം വരാനുണ്ട്. ആ വാചകം മുജാഹിദികൾ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ, സുന്നി പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഈ വാചകം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അത് സൂക്ഷിക്കുക. എന്നിട്ടോ പറഞ്ഞു പറഞ്ഞു ഏതുവരെ പറഞ്ഞു എന്നറിയോ? മൂപ്പര് കടന്ന കൈ പറയാൻ. അതുകൂടി നമ്മളൊന്ന് കേട്ടുവെക്കൂ. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് സുന്നികൾ പറയുന്നു എന്നോ, അത് പ്രാർത്ഥിക്കരുത് എന്നല്ലേ ഖുർആൻ പറയുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആകത്തുക. മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തൊരു വിഷയമാണത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചോ അല്ലാതെയോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതിൽ സുന്നികൾക്കോ മുജാഹിദുകൾക്കോ വേറെ ഏതെങ്കിലും വിഭാഗത്തിനോ തർക്കമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരല്ല സുന്നികൾ, പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ് സുന്നികൾ. ആണോ ആണോ അല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കയ്യിലുള്ള പുസ്തകം വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പേരിൽ ഹാഷിം നഈം എഴുതുകയും കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അവതാരിക എഴുതുകയും ചെയ്ത പുസ്തകമാണ്. ഹാഷിം നഈമിയെ ചിലപ്പോ കേട്ടിട്ടില്ലെങ്കിലും കീലത്ത് മുഹമ്മദ് മാസ്റ്റർ പലരും കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അവതാരിക എഴുതുന്നു ഈ പുസ്തകത്തിന്. ഈ പുസ്തകത്തിൽ ഒരു തലവാചകമുണ്ട്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. എന്തിനാത്? എന്തിനാ അങ്ങനെ ഒരു തലവാചകം കൊടുത്തത്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന്. ഇവിടെ സഖാഫി പറഞ്ഞതുപോലെ സുന്നികൾക്കും മുജാഹിദികൾക്കും ഇടയിൽ അങ്ങനെ ഒരു തർക്കമില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് തന്നെയാണ് സുന്നികൾ പറയുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ ഈ തലവാചകം? അല്ല. ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ, കാരണം ഇത്രയുമാണ്. മുജാഹിദികൾ മലയാള ഭാഷയിൽ മാത്രം പ്രാവീണ്യമുള്ളവരാണ്, കൂടി വന്നാൽ ഒരു അഫ്ളൽ യോഗ്യതയും കാണും. ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി. എന്താ കൊട്ടിയത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി.
പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. ആരാ തെര്യപ്പെടുത്തിയത്? സുന്നി പണ്ഡിതന്മാര് തെര്യപ്പെടുത്തി. ആരാ പറഞ്ഞത്? ഹാസിം നഈമി. ആ പുസ്തകത്തിന് ആരാ അവതാരിക എഴുതിയത്? കീലത്ത് മുഹമ്മദ് മാസ്റ്റർ. ഒക്കെ ഒരേ ഗ്രൂപ്പാ. അതാ ഞാൻ പറഞ്ഞത്, ഇനി ആ ഗ്രൂപ്പ് തന്നെയാ മറുപടി. അപ്പോ സഖാഫി പറഞ്ഞത് ശരിയാണോ? സുന്നികൾക്കിടയിൽ അങ്ങനെ ഒരു തർക്കമില്ല. മുജാഹിദുകളും സുന്നികൾക്കും ഇടയിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നാണ് സുന്നികൾ പറയുന്നത്. അതുകൊണ്ട് അതിൽ തർക്കമില്ല, വെറുതെ പറഞ്ഞതാണ് എന്ന് സഖാഫി പറഞ്ഞത് ശരിയല്ല എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നു. ഇനിയുണ്ട് ഒരു പ്രസിദ്ധീകരണം കൂടി കാണിച്ച് അതുമാത്രം മതിയല്ല നമുക്ക് തെളിവിന്. ഇത് സുന്നത്ത് മാസിക 2007 ഏപ്രിലിൽ പുറത്തിറങ്ങിയത്, ഇക്കൊല്ലം 2007 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ സുന്നത്ത് മാസിക. ആരാ സുന്നത്ത് മാസികയുടെ ഇറക്കുന്നത്? ആരാ? പബ്ലിഷ്ഡ് ബൈ സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ. ആരാ ഇതിന്റെ ആള്? വി പി എം ഫൈസി വില്യാപ്പള്ളി, ചീഫ് എഡിറ്റർ, മാനേജിംഗ് എഡിറ്റർ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, പബ്ലിഷർ പി പി എം പാറന്നൂർ. അറിയാലോ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാരാ? മുജാഹിദല്ല. പിന്നെ ഇ കെ സുന്നിയാണോ? അതുമല്ല. ജമാഅത്തെ ഇസ്ലാമിയാണോ? അതുമല്ല. പിന്നെയോ ആ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാര്, അദ്ദേഹം ഇ കെ എ പി വിഭാഗത്തിന്റെ നേതാവാണ്. വി പി എം ഫൈസി വില്യാപ്പള്ളി ആരാണ് എന്ന് ഞാൻ പറയാതെ എന്നെക്കാൾ തോടന്നൂരിലുള്ള ആളുകൾക്കറിയാം. അവര് പറയാണ് 2007 ഏപ്രിലിൽ മൗലിദിനുള്ള വരിയുണ്ടല്ലോ, എന്ന് മൗലിദിൽ ഒരു വരിയൻ, ആ വരിയെ ന്യായീകരിച്ചുകൊണ്ട് പറയാൻ, യാ സയ്യിദ സാദാത്തി ജീതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഹയ്യിബ് മഖ്സദി. സയ്യിദന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ അങ്ങയുടെ സമീപത്തെത്തിയിരിക്കുന്നു, എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മംഗൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂമി രണ്ടാമൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം കൊടുക്കാൻ, വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപരിക്ത മൗലിദ് വരികൾ. എന്തിനുള്ള രേഖയാ? സൈനുദ്ദീൻ മഖ്ദൂം പ്രാർത്ഥിച്ചതിനുള്ള രേഖയാണ് എന്ന് ആര് പറയുന്നു? സുന്നത്ത് മാസിക പറയുന്നു. സഖാഫി ഇവിടെ വന്നിട്ട് മുജാഹിദ് പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴോ, ഏയ് അങ്ങനെയാണല്ലോ, ഞാൻ മാവിലായിക്കാരനാണ് എന്ന് പറഞ്ഞൊരു ശൈലി ഉണ്ടല്ലോ മൂപ്പര്, ഈ ശ്ലോകത്തൊന്നും അല്ല എന്നുള്ള കോലത്തിൽ അങ്ങനെ ഒരു തർക്കം തന്നെ നമ്മക്കിടയിൽ ഉണ്ടോന്നാണ്. അങ്ങനെ ഒരു തർക്കം തന്നെ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ള കാര്യത്തിൽ സുന്നികളും മുജാഹിദീങ്ങളും ഒരു തർക്കമുണ്ടോ? ഉണ്ടോ? ഇനിയും പറയാണ് തുടർന്ന്. എന്താ പറയുന്നത്? പ്രവാചകന്മാരെയും പൂർവിക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മൂപ്പര് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. മഖ്ദൂം തങ്ങൾ സുന്നിയാണോ? ഈ സഖാഫി മഖ്ദൂം തങ്ങൾ അംഗീകരിക്കുന്ന സുന്നിയാണോ? ഇങ്ങനെ ഒരു തർക്കം സുന്നികൾക്കിടയിൽ ഉണ്ടാകും, സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിൽ ഉണ്ടാക്കിയത് മഖ്ദൂമാണോ? ആലോചിച്ചു നോക്കണ്ടേ. നമ്മള് മുഖാമുഖത്തിൽ പറയാൻ വേഗം കഴിയും, കാരണം എന്താ, സ്റ്റേജിൽ ആളുകൾ ഇരിക്കുക, കൂടുതൽ ആളുകൾ കൂടുക, അപ്പൊ ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടും വഷളാക്കിയിട്ടും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞും പരിഹസിച്ചും ഇടയിൽ കയറി സംസാരിച്ചുമൊക്കെ ആളുകൾക്ക് സംഭവം പറയാൻ കഴിയും. പക്ഷേ ആ പറയുമ്പോ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ, മുഖാമുഖം കഴിഞ്ഞാലും ഈ നാട്ടിൽ ആളുകൾ ഉണ്ടാവുന്നുള്ള തോടന്നൂര് മുഖാമുഖം കഴിഞ്ഞതോടുകൂടി തോടന്നൂർക്കാരൊക്കെ പറമ്പും പരയും വിറ്റ് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്നില്ല, അവരിവിടെയുണ്ട്, ഇവിടെയുള്ള മുജാഹിദികളും ഇവിടെയുണ്ട്. ഇത് പറയും, അപ്പൊ ഈ ജാതി പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്ത് കാണിക്കുമല്ലോ എന്ന് അന്നേരം ആലോചിക്കണ്ടേ? അത് ആലോചിക്കൂല, കാരണം എന്താ, ബേജാറല്ലേ? അല്ലേ? സാധാരണ നമ്മള് മലയാളത്തിൽ പറയില്ലേ, മുങ്ങിച്ചാവുന്നവന് കച്ചിത്തുരുമ്പ് ആശ്രയം. ഒരു പുല്ല് പിടിച്ചു നോക്കും, കാരണം എന്താ, നേർക്ക് നേരെ നീന്താറിയാവുന്നവനാണെങ്കിൽ പിടിച്ചു കയറാൻ ഒരു സൗകര്യത്തിന് ഒരിക്കലും ആ പുല്ല് പിടിക്കൂല. കാരണം എന്താ, ഓൻ ആലോചിച്ച് കണ്ടെത്താനുള്ള കഴിവുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിലും നീന്തി എനിക്ക് കരക്കെത്താം. പിടിക്കലാരാ?
നീന്താനും അറിയില്ല, മുങ്ങി മരിക്കാൻ തോന്നുന്നു, മുങ്ങി മരിക്കാൻ പോകുന്ന അവസ്ഥയിലെത്തുന്നവന് ഇത് ആലോചിക്കാൻ നേരം ഉണ്ടാവില്ല. പടച്ചവനെ, ഞാനിത് പിടിച്ചാൽ അതിങ്ങ് പോരുമല്ലോ, അപ്പൊ എനിക്ക് പിടുത്തം കിട്ടൂലല്ലോ എന്നൊന്നും ആലോചിക്കില്ല. അതേമാതിരിയുള്ള ഭർത്താനാണ് ആ പറഞ്ഞത്. എന്ത്? ഏയ്, സുന്നികള് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർ അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് വരെ എഴുതി വെച്ചത് ഇവിടെ വായിച്ചു. ഇനിയും ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയോ എഴുതൽ മാത്രല്ല, പറയലുണ്ട്. ഇവിടെ വന്ന് പ്രസംഗിച്ചതാ, ഞങ്ങൾ 300 മുഖാമുഖങ്ങൾ നടത്തിയവരാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ ഉറക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളുമായി മലപ്പുറം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വെച്ചൊരു വാദപ്രതിവാദം നടന്നു. മുജാഹിദികൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതിന് പറയുന്ന തെളിവുകളിൽ ഒന്നെന്താണ്? നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാർ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ നബിമാർ, ആ നബിമാർ അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി സന്താനത്തിന് ദുആ ചെയ്തിട്ടുണ്ട്, അതേപോലെ കഅബാലയം പണിതപ്പോൾ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, സക്കരിയ നബി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, അയ്യൂബ് നബി രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ മുജാഹിദികൾ പറയും. സാധാരണ മുജാഹിദികൾ പറയാറുള്ളതാണ്, വാദപ്രതിവാദത്തിൽ എന്തായാലും അത് പറയും എന്ന് മനസ്സിലാക്കിയ ഒരു സഖാഫി ആദ്യം തന്നെ മൂപ്പര വിഷയാവതരണത്ത് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? പിന്നെ ഖുർആനിൽ നബിമാരെ പ്രാർത്ഥന, അത് ശരിയാണ്, അതൊക്കെ അള്ളാഹുവിനോട് തന്നെ നബിമാരെ നടത്തിയിട്ടുള്ളൂ, അത് ഇബാദത്തായ പ്രാർത്ഥനകളാണ്. അത് ഇബാദത്തായ പ്രാർത്ഥനയാണ്. നമ്മൾ നടത്താന്ന് പറയുന്നതോ ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയാണ്. ഇവിടെ സക്കാഫി പറഞ്ഞ എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ള കാര്യത്തിൽ സുന്നിയക്കടയിൽ തർക്കമില്ല എന്നാണ്. സുന്നിക്കും മുജാഹിദിനും തർക്കമില്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. വേറെ സക്കാഫി പറഞ്ഞതോ, പ്രാർത്ഥന രണ്ടുണ്ട് എന്നാ. എങ്ങനെ? ഇബാദത്തായ പ്രാർത്ഥന, ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയും സക്കാഫി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, റസൂലുള്ള പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, കക്കൂസിൽ പോകുമ്പോൾ ദ്വാർക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അതുപോലെ കക്കൂസിൽ നിന്ന് വരുമ്പോൾ ദ്വാർക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചതും ഉദ്ധരിക്കാത്തതും ഹദീസുകളിൽ വന്നതും അതുപോലെ തന്നെ പരാമർശിക്കുന്നതുമായ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രാർത്ഥനകളൊക്കെ അവർ അള്ളാഹുവിനോടാണ് നിർവഹിച്ചത്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനകളൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനകളാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ മുഹയ്യദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർവഹിക്കാൻ പറ്റുമെന്ന് സുന്നികൾ വാദിച്ചിട്ടില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന ഏതോ ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന മാത്രമല്ല, അവർ ഹജ്ജ് ചെയ്തത് അള്ളാഹുവിനല്ലേ, അവർ റുക്കു ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ സുജൂദ് ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ നോമ്പെടുത്തത് അള്ളാഹുവിന് വേണ്ടിയല്ലേ, അവർ ഹജ്ജ് ചെയ്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ. അപ്പൊ ദുആ എന്ന ഇബാദത്ത് മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അർത്ഥന മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സാക്ഷാൽ പ്രാർത്ഥന, സാക്ഷാൽ ആരാധന, ആ ആരാധന മാത്രമല്ല, സുജൂദും റുക്കൂഉം അതുപോലെ നോമ്പും ഹജ്ജും ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾ ഈ ദുആന്റെ കാര്യം മാത്രം പറയുന്നത്? എന്തിന്? സുജൂദ് ചെയ്യുന്നതും അവർ അള്ളാഹുവിനല്ലേ, റുക്കൂ ചെയ്തത് അള്ളാഹുവിനല്ലേ, നോമ്പെടുത്തത് അള്ളാഹുവിനല്ലേ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പോ പ്രാർത്ഥന അമ്പിയാക്കൾ നടത്തിയത് ആരോട്? അള്ളാഹുവിനോട്. അവര് റുക്കൂഴ് ചെയ്തതും സുജൂദ് ചെയ്തതും നിസ്കാരം നിർവഹിച്ചതും അല്ലാഹുവിന്, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ, കക്കൂസിൽ കയറുമ്പോ ഇറങ്ങുമ്പോ പള്ളിയിൽ കയറുമ്പോ ഇറങ്ങുമ്പോ ഒക്കെ ആരോട്? അല്ലാഹുവിനോട്. ഇതുകൊണ്ടല്ലേ മുജാഹിദുകൾ പറഞ്ഞ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം? ഇബ്രാഹിം നബി കുട്ടിയുണ്ടാകാൻ ആരോടാ തേടിയത്? അല്ലാഹുവിനോട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളും സന്താന സൗഭാഗ്യത്തിന് അള്ളാഹുവിനോട് തേടണം. സക്കരിയ നബി സന്താന സൗഭാഗ്യത്തിന് തേടിയത് അള്ളാഹുവിനോട്. ഞാനല്ല പറഞ്ഞത്, സക്കാഫി പറഞ്ഞു. അതുകൊണ്ട് മുജാഹിദികൾ പറയുന്നു, നാം രോഗശമനത്തിന് തേടേണ്ടത് അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നടത്തിയ ദുആ അതൊക്കെ അള്ളാഹുവിനോട്. അതുകൊണ്ട് മുജാഹിദികൾ പറയുന്നു, നമ്മൾ അള്ളാഹുവിനോട് നടത്തണം. സക്കാഫി പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട് മുജാഹിദികൾ പറയുന്നു, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെയോ, മൂപ്പര വകയിൽ ഒരു സാക്ഷാൽ പ്രാർത്ഥനയാണ്. ഇവിടുത്തെ സക്കാഫിക്ക് സാക്ഷാൽ കിട്ടിയിട്ടില്ല. മൂപ്പരക്ക് ഒരു സാക്ഷാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്.
പക്ഷേ തനിക്ക് തന്നെയുള്ള കുഴിയാണ് താൻ കുഴിക്കുന്നത് എന്ന് സക്കാഫി മനസ്സിലാക്കിയില്ല. മൂപ്പരെ വിഷയാവതരണം കഴിഞ്ഞ്, മുജാഹിദികളുടെ വിഷയാവതരണം കഴിഞ്ഞ് ചോദ്യോത്തരത്തിന്റെ സമയത്ത് മുജാഹിദികൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്ത് പറഞ്ഞല്ലോ, വിഷയാവതരണത്ത് പറഞ്ഞല്ലോ, ഇബാദത്തായ പ്രാർത്ഥന നബിമാർ അള്ളാഹിനോട് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു നബി ഇബാദത്തല്ലാത്ത ഒരു ദുആ വേറെ ഏതെങ്കിലും ഒരു നബീനോട് നടത്തിയ ഖുർആനിലുണ്ടോ? അങ്ങനെ രണ്ടുണ്ടെങ്കിൽ അത് ഖുർആനിൽ കാണണല്ലോ. ഇബാദത്തായ ദുആ ശരി, ഇബ്രാഹിം നബി നടത്തിയത്, ഇസ്മായിൽ നബി നടത്തിയത്, ആദം നബി നടത്തിയത്, അയ്യൂബ് നബി നടത്തിയത്, യൂനിസ് നബി നടത്തിയത്, സക്കരിയ നബി നടത്തിയത്, ഇങ്ങനെ ഒരുപാട് അലൈഹിസ്സലാം അമ്പിയാക്കൾ നടത്തിയത് ഖുർആനിലുണ്ട്. എന്നാൽ ഇബാദത്തല്ലാത്ത ഒരു ദുആ ഏതെങ്കിലും ഒരു നബി നടത്തിയതുണ്ടോ? അതേപോലെ കക്കൂസ് കയറുമ്പോ, ഇറങ്ങുമ്പോ, പള്ളിയിൽ കയറുമ്പോ, ഇറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ ഒക്കെ ദുആ, അതൊക്കെ ഇബാദത്തായ ദുആ. എന്നാൽ ഇബാദത്തല്ലാത്ത ഒരു ദുആ നിങ്ങൾ വേറെ ആരോടെങ്കിലും നടത്തിക്കോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യം ചോദിച്ച് വാദപ്രതിവാദം തീരുന്നത് വരെ മറുപടി അതിന് വന്നിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, പറയാൻ കഴിയില്ല. നമുക്ക് ഖുർആൻ എടുത്ത് നോക്കാലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മുജാഹിദികൾ പറയുന്നത് കേൾക്കണ്ട, നിങ്ങളൊന്ന് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരു പരിഭാഷ വെച്ച് വായിച്ചു നോക്കൂ. എന്നിട്ട് സക്കാഫി പറഞ്ഞതല്ലാതെ ഇബാദത്തിനെ രണ്ടാക്കി പ്രാർത്ഥനയെ സാക്ഷാൽ പ്രാർത്ഥന അള്ളാഹനോടും സാക്ഷാലല്ലാത്ത പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും നടത്തിയതായിണ്ടോ? കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. ഇനി മാത്രല്ല, ഇത് അവിടെ അങ്ങനെ പറഞ്ഞിട്ടും മൂപ്പർക്ക് മതിയായിട്ടില്ല. മൂപ്പരെ വാദം എന്താണെന്നറിയോ? ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞല്ലോ അല്ലാഹു. അപ്പൊ ആദം നബിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുജൂദ് ഉണ്ട്, പിന്നെയോ അല്ലാഹുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുജൂദ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥനയും രണ്ടാക്കണം എന്നാണ്. നമ്മളെങ്ങാനും ആക്കി കൊടുക്കേണ്ട കോലത്തിലാണ് മൂപ്പരെ സംസാരം. എന്താണ്, അല്ല ഏതായാലും അതാക്കിയിട്ടില്ല, ഇനി നമ്മക്ക് എല്ലാവർക്കും കൂടി അതാക്കാന്നാണ് മൂപ്പര് പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങള്, ഇനി നിങ്ങൾ നോക്കൂ, അതേ മുദ്രാവാക്യത്തിന്റെ മറ്റൊരു വകഭേദം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, കുഴപ്പമൊന്നുമില്ല ഞാൻ യോജിക്കുന്നു, സുജൂദ് അള്ളാഹുവിനോട് മാത്രമെന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നത് പോലെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന മുദ്രാവാക്യത്തോടും യോജിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്. സുജൂദ് രണ്ടാക്കിയിലെ പഠിച്ചവൻ ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റിയ സുജൂദും ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത സുജൂദും, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ട സുജൂദും ആദമിന്റെ മുമ്പിൽ കൂടി ചെയ്യാൻ പറ്റുന്ന സുജൂദ്, ഇങ്ങനെ സുജൂദ് രണ്ടാക്കിയില്ലേ? എന്നാ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അതേ മുദ്രാവാക്യത്തിന്റെ മറ്റൊരു വകഭേദം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, കുഴപ്പമൊന്നുമില്ല ഞാൻ യോജിക്കുന്നു, സുജൂദ് അള്ളാഹുവിനോട് മാത്രമെന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നത് പോലെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന മുദ്രാവാക്യത്തോടും യോജിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്. സുജൂദ് രണ്ടാക്കിയിലെ പഠിച്ചവൻ ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റിയ സുജൂദും ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത സുജൂദും, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ട സുജൂദും ആദമിന്റെ മുമ്പിൽ കൂടി ചെയ്യാൻ പറ്റുന്ന സുജൂദ്, ഇങ്ങനെ സുജൂദ് രണ്ടാക്കിയില്ലേ? എന്നാ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. സക്കാഫിയുടെ അഭിപ്രായമാണത്. സുജൂദ് അല്ല രണ്ടാക്കിയില്ലേ, അതുപോലെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. നാളെ വേറൊരു സക്കാഫി വന്നിട്ട് പറയാണ്, അല്ല സുജൂദ് രണ്ടാക്കിയില്ലേ, സുലൈമാൻ സക്കാഫി പ്രാർത്ഥന രണ്ടാക്കിയില്ലേ, അതുപോലെ നിസ്കാരവും രണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കാവുന്ന നിസ്കാരവും ഔലിയാക്കും അമ്പിയാക്കും അർപ്പിക്കാവുന്ന നിസ്കാരവും. പിറ്റേന്ന് നമ്മളെ ആധുനിക ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന സക്കാഫി വന്നിട്ട് പറയുന്നു, അല്ല സുജൂദ് രണ്ടാക്കി, സുലൈമാൻ സക്കാഫി പ്രാർത്ഥന രണ്ടാക്കി, അലവി സക്കാഫി നിസ്കാരം രണ്ടാക്കി, നോമ്പും ഞമ്മക്ക് രണ്ടാക്കണം. എങ്ങനെ? റമദാൻ 17 അന്ന് ആ 17 നോമ്പിന് വേണ്ടി നിയത്തി ചെയ്ത് കൊടുക്കുമ്പോ പള്ളിയിന്ന് നവൈത്തു സോമഗതിന്നതായി ഫർദ് റമദാൻ എന്ന് പറഞ്ഞ് അവസാനം ലില്ലാഹി തആല എന്ന് പറയുന്നത് പകരം ലിൽ ബദരിയീൻ, ബദരീങ്ങൾക്കും കൂടി എടുക്കാവുന്ന നോമ്പ്. അങ്ങനെ നോമ്പും രണ്ടാക്കണം എന്ന് സക്കാഫിമാരിങ്ങനെ തീരുമാനിക്കുക, എന്നിട്ട് ഓല് നടപ്പിലാക്കുക, ഇതാണോ സഹോദരന്മാരെ ദീന്? നമ്മൾ ആലോചിക്കണം, ഇതാണോ ദീന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന നടത്താൻ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, ആ പടച്ച തമ്പുരാനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. പ്രാർത്ഥന രണ്ടുണ്ട്, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടതും അള്ളാഹുവിന്റെ നബിമാരോട് നടത്താവുന്നതും രണ്ടുണ്ട്. ഒന്ന് ഞാൻ അള്ളാഹിനോടെ നടത്തൂ, മറ്റേത് അള്ളാഹു അല്ലാത്തവരോട് നടത്തുമെന്ന്
പറഞ്ഞില്ല. അതേപോലെ ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ ഇത് കേട്ടിട്ട് എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, സാക്ഷാൽ പ്രാർത്ഥനയെ പറ്റിയായി പറഞ്ഞത്, അമ്പിയാക്കളോട് നടത്താണ് പ്രാർത്ഥന വേറുണ്ട് എന്ന് ഏതെങ്കിലും വ്യാഖ്യാതാക്കൾ പറഞ്ഞോ? ഇല്ല. തനി പുത്തൻ വാദമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ വേണ്ടി, പറഞ്ഞു പോയ ഒരു വാദത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ദുർവ്യാഖ്യാനങ്ങളും പുത്തൻവാദങ്ങളുമാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാ ഇതൊക്കെ പറയണെന്നറിയോ? എന്താ സംഭവം തന്നെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. പ്രാർത്ഥനയും അതേപോലെ സഹായം തേടലും ഇസ്തിഗാസയും ഈ വിഷയത്തിന്റെ തർക്കം എന്താന്ന് സക്കാഫിമാർക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ പ്രസംഗിച്ച സക്കാഫി പറഞ്ഞു, സക്കാഫിനോട് ചോദിച്ചു, എന്താണ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായം തേടിയതിനുള്ള തെളിവുണ്ടോ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് എന്ന് ചോദിച്ചപ്പോ സക്കാഫിന്റെ മറുപടി എന്താ? അത് നമ്മൾ തമ്മിലുള്ള തർക്കമല്ല, നമ്മൾ തമ്മിലുള്ള തർക്കം മരിച്ചുപോയാരാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള വിഷയം നമ്മളെ തർക്കത്തിൽ വരുന്നില്ല എന്നാണ് ആ സക്കാഫി പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാലത്ത് ആ സ്വഭാവം ഇങ്ങനെ വിളിച്ചപ്പോ കേട്ടോ കേട്ടില്ലേന്ന്, അത് വേറൊരു ചർച്ചയാണ്. നമ്മളെ വിഷയത്തിൽ പെട്ടതേ അല്ല, തെളിവുണ്ടോ ഇല്ലേന്ന് മറ്റൊരു കാര്യം. സുന്നികളും മുജാഹിദീൻ തമ്മിൽ തർക്കമുള്ള വിഷയത്തിൽ മർമ്മതല്ലോ. മരിച്ചുപോയവർ, നേരത്തെ നമ്മളെ മറ്റേ മൗലവി പറഞ്ഞില്ലേ, മരിച്ചുപോയവർ വിളിച്ച് സഹായം ചോദിക്കല നമ്മളെ ചർച്ച. അത് കേൾക്കോ കേൾക്കൂലേ? കേൾക്കും, സഹായിക്കാൻ കഴിയും, ചെയ്യും. കേട്ടല്ലോ, അത് നമ്മൾ തമ്മിലുള്ള തർക്കേ അല്ലാന്ന് ആര് പറഞ്ഞു? അലവി സക്കാഫിയുടെ പ്രസംഗിച്ചു. മുജാഹിദികള് മറുപടി പറയാൻ നിൽക്കുന്നില്ല, കാരണം അലവി സക്കാഫിക്ക് വളരെ മുമ്പേ തന്നെ പേരോട് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കം, മരിച്ചവരോട് സഹായം ചോദിക്കാമോ ചോദിച്ചുകൂടെ എന്നല്ലേ? അല്ല, മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം അഭൗതികമായ മാർഗത്തിലൂടെ സഹായം പ്രതീക്ഷിച്ച് സഹായം ചോദിക്കാമോ ചോദിച്ചുകൂടെ എന്നാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ എന്നൊരു വ്യത്യാസം മുജാഹിദുകൾ അവരെ പ്രസ്ഥാനത്തിൽ വെച്ചിട്ടേയില്ല. അവര് പറയുന്നത് അഭൗതികമായ, പല ഭാഷയും പറയും, ഇവിടെ പറഞ്ഞിങ്ങനെയാണ്, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. കേട്ടല്ലോ, ഞാൻ മറുപടി പറയേണ്ടതില്ലല്ലോ. ഇനി അലവി സക്കാഫി പറയുന്നു മരിച്ചവരോട് എന്നുള്ളതാണ് നമ്മളെ തർക്കം, ജീവിച്ചിരിക്കുന്നവരോട് എന്നുള്ള നമ്മളെ തർക്കമല്ല. പേരോട് പറയുന്നു ജീവിച്ചിരിക്കുക മരിച്ചവരെയും, ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു തർക്കം തന്നെ അല്ല എന്നാണ്, അതല്ലേ അല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. പിന്നെയോ അത് ഭൗതികം അഭൗതികം എന്ന നിലയിലാണ് മൂപ്പര് പറയുന്നത്. പണ്ടാരോ പറഞ്ഞില്ലേ, എന്താണ് അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിട്ടാന്ന്. അഞ്ജനും അറിയില്ല, മഞ്ഞളും അറിയില്ല, പ്രാർത്ഥന അറിയില്ല, ഇസ്തിഗാസ അറിയില്ല, സഹായം തേടലും അറിയില്ല. എന്താ സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം എന്ന് പോലും അറിയാത്ത സഖാഫിമാര് മുഖാമുഖത്തിന് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാ തോടനൂരി നമ്മൾ കണ്ടത്, അതാണ് തോടനൂരി നമ്മൾ കണ്ടത്. ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാനാകാതെ ചോദിച്ച ആളുകളെ വഷളാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ഇവർ ശ്രമം നടത്തിയത് അതുകൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. എന്തുകൊണ്ട് മുജാഹിദികൾ പറയേണ്ടി വന്നു? നേരത്തെ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഹ്മത്തുള്ള സഖാഫി പറഞ്ഞതുപോലെ പ്രാർത്ഥന ആരാധനയാണ് എന്ന വിഷയത്തിലുള്ള അബദ്ധമാണ്. സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് സഖാഫി പറഞ്ഞാലും പ്രാർത്ഥിക്കാമെന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും സുന്നികളിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദികൾക്ക് ഇത് പറയേണ്ടി വന്നത്. അതേപോലെ തന്നെ പ്രാർത്ഥന രണ്ടാക്കണമെന്നും ഇബാദത്തായ പ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയും ഉണ്ട് എന്നുമൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ പ്രാർത്ഥന ആരാധനയാണ് എന്ന്. എന്താ അതിനുള്ള തെളിവ്? പ്രാർത്ഥന ആരാധനയാണ് എന്ന് സക്കാഫി പറഞ്ഞല്ലോ, അതിന് തെളിവ് ചോദിച്ചാൽ ഏതൊക്കെ ആയത്താ ഓതുക? ആ ആയത്തൊക്കെ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തെളിവാണ്. നിസ്കാര ആരാധനയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാളോട് പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളതിനുള്ള തെളിവ് വേറെ കൊടുക്കണോ? ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാര് തെളിവ് തരുമോന്നൊക്കെ ചോദിച്ച രംഗങ്ങളുണ്ട്. എന്തിനാ വേറെ തെളിവ്? പ്രാർത്ഥന ആരാധനയാണ്. തോടന്നൂരിലെ മുഖാമുഖത്തിന് തുടക്കത്തിൽ തന്നെ റഹ്മത്തുള്ള സഖാഫി മറുപടി പറഞ്ഞു കഴിഞ്ഞു.
പ്രാർത്ഥന ആരാധനയാണ്. ഇനി തെളിവ് മുജാഹിദികളോട് ചോദിക്കണ്ട, തിരിഞ്ഞ് റഹ്മത്തുള്ള സക്കാഫിയോടാ ചോദിക്കേണ്ടത്. എന്താ നിങ്ങൾ പറഞ്ഞതിനുള്ള തെളിവ്? ഞാൻ പറഞ്ഞില്ലേ നിസ്കാര ആരാധനയാണ്, നോമ്പ് ആരാധനയാണ് എന്നൊരാൾ പറഞ്ഞാൽ എന്നാ പിന്നെ നോമ്പ് അള്ളാഹ്ക്ക് മാത്രമേ അർപ്പിക്കാൻ പറ്റുള്ളൂ, നിസ്കാര അള്ളാഹ്ക്ക് മാത്രമേ അർപ്പിക്കാൻ പറ്റുള്ളൂ. ഉസല്ലി ഫർളുഹുരി എന്ന് പറഞ്ഞിട്ട് ലില്ലാഹി തആല എന്ന് പറയാൻ പറ്റൂല, അല്ല ലില്ലാഹി തആല എന്നേ പറയാൻ പാടുള്ളൂ, ലിൽ ബദരി എന്നൊന്നും പറയാൻ പറ്റൂല. എന്നതിനെന്താ തെളിവ് എന്നുള്ളതിന് വേറെ ആയത്ത് വേണോ? വേണ്ട. പ്രാർത്ഥന ആരാധനയാണ്, നിസ്കാരം ആരാധനയായതുപോലെ, നോമ്പ് ആരാധനയായതുപോലെ, മറ്റെന്തൊക്കെ ആരാധനകളുണ്ടോ അതൊക്കെ ഉള്ളതുപോലെ ഇപ്പോൾ പ്രാർത്ഥനയും ആരാധനയാണ് എന്ന് സുന്നി വിഭാഗം തന്നെ അംഗീകരിച്ചു. അതെന്നെ മുജാഹിദീങ്ങൾക്കുള്ള തെളിവ്. പിന്നെയോ ഒരു തെളിവായി മുജാഹിദ് പ്രവർത്തകൻ വിശുദ്ധ ഖുർആൻ എന്നൊരായത്തോതി കേൾപ്പിച്ചു. ആ ആയത്തോതി കേൾപ്പിച്ചപ്പോൾ അതിന് മറുപടി പറയുകയായിരുന്നു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ ഇൻതദുഉഹും എന്ന ആയത്ത് നമുക്ക് ബാധകമല്ല എന്ന നിലയിൽ വല്ലദീന തദുഉന മിൻ ദൂനിഹി മാ യംലികുന മിൻ ഖിത്മീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ അവയ്ക്ക് ഒന്നും തന്നെ ഉടമപ്പെടുത്തിയിട്ടില്ല, അവക്കൊരു കഴിവുമില്ല. ഇൻതദുഉഹും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും നിങ്ങളുടെ ദുആയി അവർ കേൾക്കില്ല, വലൗ സമിഉ അവർ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകില്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും എന്ന് അല്ലാഹു പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചപ്പോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് മുസ്ലിയാർ നടത്തിയ ഒരു വെല്ലുവിളിയുണ്ട്. വിഷയം പറയുന്നതിന് മുമ്പ് ആ വെല്ലുവിളി നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക. മുഹയ്യദ്ദീൻ ശേഖയെ കാക്കണേ, റസൂലുള്ളാഹി തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാല് അതിപ്പോ ഇന്ദതുഴുഹും എന്ന ആയത്തിന്റെ പരിധിയിൽ പെട്ടതാണ് എന്നപ്പ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച സർവ മൗലവിമാരും പറഞ്ഞത് അങ്ങനെ. എല്ലാരോടും ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ല അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചത് പറഞ്ഞ ആളെ കാണാത്തത് കൊണ്ടാണ്. അത് കാണണേ കിതാബ് നോക്കണം, അത് കാണണമെങ്കിൽ തഫ്സീർ നോക്കണം. അത് നോക്കാതെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാ കിട്ടുമോ? ആരാ പറഞ്ഞത്? ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി, നിങ്ങളുടെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, ഇൻതദുഉഹും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, ഞങ്ങളുടേത് ഇസ്തിഗാസ മറ്റേത് ദുആ എന്ന് പറഞ്ഞ് വേർതിരിക്കലല്ല, ദുആ എന്ന പദത്തിനാണ് തദുഉഹും എന്ന പദത്തിനാണ് ഇവിടെ തസ്തഗീസു ബിഹിം എന്ന അർത്ഥം നൽകിയത്. ഇസ്തിഗാസ നടത്തിയാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. കാരണം എന്താ? ലിഅന്നഹു ജമാദാത്, കാരണം അത് അചേതന വസ്തുക്കളാണ്, ജീവനില്ലാത്തവയാണ്. ലാ തുബ്സിറു വലാ തസ്മൽ, കാണാനും കേൾക്കാനും കഴിയാത്ത ശക്തികളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അവ ഞമ്മളും തമ്മിൽ എന്ത് തർക്ക? അത് കല്ലിനെ പറ്റിയല്ലേ, മരത്തിനെ പറ്റിയല്ലേ, ബിംബത്തിനെ പറ്റിയല്ലേ, വിഗ്രഹത്തിനെ പറ്റിയല്ലേ എന്ന് സംശയിക്കുന്നവർക്ക് വീണ്ടും മറുപടി, സുമ്മ യജൂസു അൻ യർജിയ ഹാദാ ഇലൽ മഅബൂദീന. പിന്നെ ഈ പറഞ്ഞതുണ്ടല്ലോ ഇൻ തദുഉഹും എന്ന് പറഞ്ഞ അവര് ആരാണ്, അത് ആരിലേക്കും മടക്കാം? ആരാധിക്കപ്പെടുന്നവരിലേക്കും മടക്കാം. എന്താ ആരാധന? നേരത്തെ പറഞ്ഞ ഇസ്തിഗാസ ആരാധന, നേരത്തെ പറഞ്ഞ ദുആ ആരാധന, അതിലേക്കും മടക്കാം. മിമ്മായക്കിൽ, അചേതന വസ്തുക്കളല്ലാത്ത സചേതനമായതുപോലെ, ആരിക്കൽ മലായിക്കത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ, ജിന്നുകളെ പോലെ, മലക്കുകളെ പോലെ, നബിമാരെ പോലെ, പിശാചിക്കളെ പോലെ, അവരോട് തേടിയാലും എന്ത് ചെയ്യൂല? കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യൂല, പരലോകത്ത് നിഷേധിക്കും എന്നാ. ഇവിടെ സക്കാഫി പറഞ്ഞ എന്താ? അത് ഇൻ തദുഉഹും, നിങ്ങൾത് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ തേടിയാൽ, ഹും അവരോട് തേടിയാൽ, ആരാ നിങ്ങൾ, ആരാ അവര്? ഇത് മക്കയിലുള്ള ആളുകൾക്ക് മാത്രം ബാധകമായതാ? മക്കയിലുള്ള ആളുകൾക്ക് മാത്രം ബാധകമായതാണോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി, ഒരു മുസ്ലിം, അവൻ മുഹിദ്ദീൻ ശേഖയെ കാക്കണെന്ന് വിളിച്ചാൽ അങ്ങനെയാ തെറ്റാകുക എന്നാണ്. ശരി, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മുഹിദ്ദീൻ ശേഖിന് വേണ്ടി നിസ്കരിച്ചാലേ ശിർക്കാണോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ബദരീങ്ങൾക്ക് വേണ്ടി നോമ്പെടുത്താൽ അത് ശിർക്കാണോ? ആണെങ്കിൽ എന്താ അതിനുള്ള തെളിവ്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞ ആയത്തുകളാ അല്ലേ? ആ ആയത്തൊക്കെ മക്കാർക്ക് ഇറങ്ങിയതുവാ.
മുസ്ലിം വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്നല്ല ഖുർആൻ പറയുന്നത്. അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്നതിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് നിസ്കരിക്കാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുസ്ലിം കള്ളുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? കള്ളുടിക്കാൻ പാടില്ല എന്നുള്ള ആയത്ത് ഓതി കൊടുക്കുമ്പോ ഒരാൾ പറയാ അതൊക്കെ മക്കയിലുള്ളവരൊക്കെ ഇറങ്ങിയ ആയത്തല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന എല്ലാ റബീഉൽ അവ്വല് 12-നും വീട്ടിലെ മൗലിദോദിക്കുന്ന അതേപോലെ തന്നെ കൊല്ലത്തിൽ പലപ്പോഴായി പല ജാറങ്ങളും സിയാറത്ത് ചെയ്യുന്ന ഒരു മുസ്ലിം ഞാന് കള്ളുടിക്കാൻ പാടില്ല എന്നതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി കുടിച്ച മോനെ അള്ളാന്റെ നരകത്ത് പോയിക്കോന്നല്ലാതെ വേറെന്താ നമ്മൾ മറുപടി അറിയാം? അതിന് മറുപടി അറിയാൻ പറ്റുമോ? അങ്ങനല്ല, പൊതുവായ നിയമമാണ്. അല്ലാഹു പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്താൽ കേൾക്കില്ല. അതിൽ ആരൊക്കെ പെട്ടു? ഞാനല്ല പറയുന്നത്, മലക്കുകൾ പെട്ടു, ജിന്നുകൾ പെട്ടു, നബിമാര് പെട്ടു, പിശാചിക്കൾ പെട്ടു. ഇനിയോ? എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ്, ഐ യജഹദൂന, അതായത് അവര് നിഷേധിക്കും. എന്ത്? ഐ യകൂനമാ ഫഅൽതുമൂഹു ഹഖം വഅന്നഹും അമറൂക്കും ബിഇബാദതിഹിം, ഇവര് ഞങ്ങളോട് ഇവര് പറഞ്ഞിട്ടാണ് ഇബാദത്ത് ചെയ്തത് എന്ന നിലയിൽ ഇവര് പറയുമ്പോ അതിനെ അവര് നിഷേധിക്കും. എന്നിട്ട് ഈസാനബി അലൈഹിസ്സലാമിന്റെ സംഭവമാണ് ഇമാം തബരി എടുത്തു കൊടുക്കുന്നത്. എന്താ ഈസാനബി പരലോകത്ത് പറയണ പഠിച്ചവനെ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ, അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. ആര്? ക്രിസ്ത്യാനികൾ ആരാധിച്ചത്, മുസ്ലിങ്ങളോ? ആ പഠിച്ചവനെ മുസ്ലിങ്ങളോടൊക്കെ ദയർന്നോളാം ഞാൻ പറഞ്ഞതാണ്. ഓലിക്ക് സന്താനം ഉണ്ടാകാനും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ എന്നോട് ദുആ ചെയ്തോ ഇസ്തിഗാസ ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല എന്ന് ഈസാനബി പറയുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥനയെ രണ്ടാക്കി വേർതിരിച്ച് അതിനെ വിഭജിച്ച് ഇബാദത്തായത് ഇബാദത്തല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇവിടെ തിരുത്തേണ്ടി വന്നു. പ്രാർത്ഥന ആരാധനയാണെന്ന് പറയേണ്ടി വന്നു. സുന്നികൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറയേണ്ടി വന്നു. അതിനെതിരായി പറയുന്ന പാട്ടാണ്, അതിനെതിരായി ചൊല്ലുന്ന പദ്യമാണ് യാ സയ്യിദ സാദാത്തി ജീത്തുക കാസിദ എന്നുള്ള പദ്യം. അത് പ്രാർത്ഥനക്ക് തെളിവാന്നാണ് വി പി എം ഫൈസ് വില്യാപ്പള്ളിയും പാറന്നൂരും ഒരീം കുട്ടി മുസ്ലിയാരും പറയുന്നത്. അപ്പൊ ചെല്ലാൻ പറ്റുമോ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന സുന്നിക്ക് ഇത് ചെല്ലാൻ പറ്റൂല എന്ന് ഞാനല്ല പറഞ്ഞു, സക്കാഫിയ കേട്ടതാണ് നമ്മൾ. അപ്പൊ ഈ ഇതാണ് വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയോ? ഈ ഇന്തദൂഹം എന്നുള്ള അഹത്തോതിയപ്പോ അലവി സക്കാഫി വലിയൊരു നുണ കൂടി അതിന്റെ കൂടെ വെച്ച് കെട്ടി. വലിയൊരു നുണ എന്ന് ഞാൻ പറയാം, ബാക്കിയൊക്കെ ചെറിയ ചെറിയ നുണകളാണ്. വലിയൊരു നുണ വെച്ച് കെട്ടി, അത് മാത്രം നുണ എന്നുള്ള നിലക്കല്ല, ബാക്കിയൊക്കെ ചെറിയ ചെറിയ നുണകൾ. കൂട്ടത്തിലൊരു വലിയ നുണയും കൂടി പറഞ്ഞു. എന്താണെന്നറിയോ? ഇത് മുജാഹിദ് മൗലവിമാരുടെ മാസ്റ്റർ പീസ് ആണ്, എല്ലാ സ്ഥലത്തും ഇവരെ ഓതലാണ്. ഞങ്ങൾ ഹൊസം മഞ്ചേശ്വരം സംവാദത്തിൽ ഇത് ചോദിച്ചപ്പോ എന്ത് ചോദിച്ചാലും മൗലവിക്ക് ഇത് തന്നെ മറുപടി പറയാനുണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശം ഇവിടെ നടത്തി. അത് നമ്മളൊന്ന് കേൾക്കുക. സംവാദത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒക്കെ മൂപ്പര് പറയും എന്ത് ചോദിച്ചാലും മുശ്രിക്കുകളാണ് സുന്നികൾ നിങ്ങൾ പറയുന്നു, അവരുടെ സ്വത്ത് നിങ്ങൾക്ക് എങ്ങനെ ഹലാലാകും? തെളിവുണ്ടോ? ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? മാനാൾബുദുഹും സുന്നികൾ മുശ്രിക്കുകളാണ് നിങ്ങൾ പറയുന്നു, അവരുടെ മയ്യത്ത് കയറിക്കാൻ പറ്റുന്നില്ല, ആയത്തെന്താ, തെളിവെന്താ? അപ്പൊ പറയും മാനാൾബുദുഹും ഇല്ലാലി. അതവിടെ നിൽക്കട്ടെ, ആ പേര് അപ്പോ എന്ത് ചോദിച്ചാലും മുജാഹിദ് മൗലവി ഇതാ പറഞ്ഞത്. കൂട്ടത്തിൽ പറഞ്ഞൊരു ചോദ്യം ഏതാ? സുന്നികൾ മരിച്ചാൽ നിങ്ങൾ മയ്യത്തിസ്കരിക്കുന്നു, അവരർത്ഥ തിന്നുന്നു, അതിനെന്താ ആയത്ത് എന്ന് ചോദിച്ചപ്പോഴും ഇത് തന്നെ ഓതീന. എന്നാൽ അവിടെ ആയത്തോതിയല്ല, വളരെ കൃത്യമായ ഒരു മറുപടി സക്കരിയ സലാഹി കൊടുത്തു. എന്താ മറുപടി എന്ന് ആ ഹുസംഗടി സംവാദത്തിലുള്ള ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മുസ്ലിയാര് ചോദിച്ചത് എന്താന്ന് മുസ്ലിയാര് പറഞ്ഞു, അതിന് സക്കരിയ സലാഹി പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതിനു മുമ്പ് കേൾക്കുക, ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ മുജാഹിദുകൾ മഹാമുശ്രിക്കുകൾ തന്നെ എന്ന് എഴുതി വെച്ചിരുന്നു. മുജാഹിദുകൾ മഹാമുശ്രിക്കുകൾ തന്നെ എന്ന് ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചിരുന്നു. അത് വെച്ചുകൊണ്ടാണ് സക്കരിയ സലാഹി മറുപടി പറയുന്നത്. ആ മറുപടി നിങ്ങൾ കേൾക്കുക. പിന്നെ ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം തിന്നാമെന്നതിന് ആയത്ത് ഓതുക. ശിർക്ക് ചെയ്തവർ അറുത്ത മാംസം തിന്നാന്നുള്ളതിന് ഞാൻ ആയത്തോതണം. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ആയത്തിന്റെ ആവശ്യം? നിങ്ങൾ അടുത്ത ഞങ്ങൾ തിന്നുന്നുള്ള നിലക്കാ നിങ്ങൾക്ക് എന്താ ഒരു സംശയം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളടുത്ത് നിങ്ങളും തിന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ മഹാമുശ്രിക്കുകളല്ലേ. അതിന്റെ ആയത്ത് നിങ്ങൾ ഓതിയാൽ അപ്പൊ തന്നെ നമ്മളിത് പറയും. ഞങ്ങൾ മഹാമുശ്രിക്ക് നിങ്ങൾ പറയാൻ നിങ്ങൾ ഞങ്ങളൊരു സൽസബീല ഉപയോഗിച്ചത്, ആ സൽസബീലിനെ സംബന്ധിച്ച് ഞങ്ങളെ ചോദ്യ സമയത്ത് ആവർത്തി ചോദിച്ചിട്ടും എല്ലാ പഴയ സൽസബീലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താ നിങ്ങൾ വായിക്കാത്തത്?
അപ്പൊ ഞങ്ങൾ മഹാമുശ്രിക്കുകളാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ചോദ്യത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ നിവൃത്തിയില്ല. എന്നെങ്കിലും ഞാൻ പറയാണ്, ചോദ്യ രൂപത്തിൽ അല്ലാതെ പറയട്ടെ, ഞങ്ങൾ മഹാമുശ്രിക്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് നിങ്ങൾ തിന്നുന്നുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങളെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണേ നിങ്ങളല്ലേ, അങ്കഹത്തുക്ക ഇങ്കഹത്തുക്ക എന്നൊക്കെ പറയാൻ വേണ്ടി വരാറുള്ളത് അല്ലേ. ഇണയാക്കി തുണയാക്കി പിണയാക്കി തന്നു. അപ്പൊ അപ്പ അറിയാൻ വരുന്ന നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ വരുന്നുണ്ട്, അതിന് കിട്ടുന്ന കാശും വാങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അർത്ഥങ്ങൾ തിന്നുന്നുണ്ട്. അതിനേതാ ആയത്ത്? ആ ആയത്തന്നെ നിങ്ങൾ അർത്തീന് ഞങ്ങൾക്കുള്ളതും, വേറെ സ്പെഷ്യൽ ആയത്തൊന്നുമില്ല. മഹാമുശ്രിക്കളായ മുജാഹിദികള് അർത്ഥത് തിന്നാൻ നിങ്ങൾക്ക് ഏതായത്താണോ അതേ ആയത്ത് തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. ആ ആയത്ത് നിങ്ങൾ പറഞ്ഞാൽ രണ്ടാൾക്കും കൂടി ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. കേട്ടല്ലോ, ഇതിനെ പറ്റിയാണ് തോടന്നൂര് വന്നിട്ട് അലവി സഖാഫി പറഞ്ഞത്. എന്ത് ചോദിച്ചാലും ഇന്തതൂഹും ഇന്തതൂഹും എന്നുള്ള ആയത്താണ്, മാനബദും ഇല്ലാലിയു കരീബുനായി ലല്ലാഹി സുൽഫ എന്നുള്ള ആയത്താണ് ഓതിയത്. അതാണ് ഓതിയത് അല്ല, ഇതാ പറഞ്ഞത്. അതൊക്കെ പറയുമ്പോ ഈ ജാതി സാധനങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് എന്നും ഇത് വിൽക്കപ്പെട്ട സി ഡി ആണ് എന്നും ഒക്കെ ഉള്ളൊരു ബോധം മനസ്സിൽ വേണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. ബേജാറുണ്ടാവുമ്പോ അത്തരം ചില എല്ലാം പ്രാഥമികമായ ആളുകൾക്ക് ഉണ്ടാകുന്ന ചില ഓർമ്മകളും നശിച്ചു പോലും. ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് എന്റെ കുട്ടി അതിൽ കത്തുകയാണെങ്കിൽ എനിക്കറിയാം തീ പൊള്ളും. ഇങ്ങനെ കത്തി ഏതാണ്ട് തീരാനായ വീട്ടിലുള്ളിലേക്ക് ഞാൻ കയറിയാൽ എന്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല, കാരണം വീട് കത്തി തീരാനായിട്ടുണ്ട്, എന്റെ കുട്ടി അതിൽ മരിച്ചു പോയിട്ടുണ്ട്, ഇനി ഞാനും കൂടി കയറിയാൽ ഞാനും അപകടത്തിലേ പെടുള്ളൂ എന്നൊക്കെ അറിയാവുന്ന ഞാൻ കാത്തു നിൽക്കൂല, ഞാൻ കേറിപ്പോകും. അത് അത്തരമൊരു സന്ദർഭത്തിൽ ബേജാറുണ്ടാവുമ്പോ ആളുകളുടെ അവിടെ അങ്ങനെയുള്ള പ്രാഥമികമായ സംഗതികൾ മറന്നുപോകും. അതിൽ കരുതി നമുക്ക് സഖാഫിയുടെ ആ വാദം ക്ഷമിച്ചു കൊടുക്കുക. അല്ലാതെ അദ്ദേഹം നുണ പറഞ്ഞതാണെന്നോ അദ്ദേഹം ആളുകളെ പറ്റിക്കാൻ പറഞ്ഞതാണ് എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. ബേജാറ് കൊണ്ട് വെപ്രാളം കൊണ്ട് പ്രാഥമികമായി നമ്മളോടൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യം പോലെയുള്ള സാഹചര്യങ്ങളിൽ മറന്നു പോകാറുള്ളത് പോലെ മറന്നുപോയി എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. എന്നിട്ടോ എന്നിട്ട് ഇതൊക്കെ പറയുന്നതിന് അതാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സംഗതി. അപാരമായ ബടായികളുടെ മേമ്പൊടി എന്താണ്? ഞങ്ങൾ 300 മുഖാമുഖം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഭയങ്കരാണ്, ഞങ്ങളടുത്ത് വന്നാൽ നിങ്ങളെ വെറുതെ വിടൂല, ഞങ്ങളെ മുമ്പിൽ വന്നാൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയൂല, അത് ഇത് അത് ഇത് എന്നൊക്കെ നിങ്ങൾ പറയുള്ളൂ, തെളിവുണ്ടാവൂല എന്ന്. അത് സഖാഫി പറയുന്ന നിങ്ങൾ കേൾക്കുക, കാരണം ആർക്കാണ് അവസ്ഥ ഉണ്ടാകണമെന്ന് നമ്മളൊന്ന് കാണണല്ലോ. അതുകൊണ്ട് അതൊന്ന് കേൾക്കുക. നമ്മൾ കഴിയെങ്കിൽ എത്ര കാലമായി ഞങ്ങൾ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് മുഖാമുഖം തന്നെ നേരത്തെ പറഞ്ഞില്ല 300 മുഖാമുഖമായി ചെറുതും വലുതുമായിട്ട് കേരളത്തിലും പുറത്തുമായിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തുന്നു, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ ഒക്കെ ഞങ്ങൾ ഇത് ചോദിക്കുക, അപ്പൊ കാണാം എന്നിരുന്നാലും തന്നെയും അല്ലാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ അതല്ല അതല്ല മറ്റേ അത് അത് പിന്നെ അതും എന്നിങ്ങനെ പറഞ്ഞ അത് ഇത് എന്തത് ഖുർആനിലെവിടെ ആയത്തെവിടെ ഖുർആനിലെവിടെ ആയത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ അത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇത്ര ഊക്കിൽ നടക്കുന്നത് അതല്ലേ, നിങ്ങൾ മനസ്സിലാക്കട്ടെ. എന്താ ഞങ്ങൾ എത്ര മുജാഹിദുകൾ വലിയ ആവേശത്തോടെ വരുന്നത്, എന്നിട്ടും ഞങ്ങൾ വലിയ ഉസ്താദ്മാർ ആരും തല നേരത്തെ ഉസ്താദ്മാർ ആരും ഉള്ളവർ തന്നെ പിന്നെ പോയിരിക്കുക. നോക്കിങ്ങൾ ഞങ്ങൾ ഈ കുട്ടികൾ ഇത്ര ധൈര്യത്തിൽ വരുന്നത് എന്തോ. അപ്പൊ ഞങ്ങൾ കുട്ടികൾ നല്ല ഊക്കിൽ വരികയാണ് സാധാരണ പറയാറുണ്ടല്ലോ, വയനാട്ടിൽ പോകാനുള്ള അത്ര ഊക്ക് വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഉണ്ടാറില്ല എന്നാണ്. ഇപ്പോഴത്തെ വയനാടല്ല പണ്ടത്തെ വയനാട്, തണുപ്പും ആ കാലാവസ്ഥയൊക്കെ ഉള്ള വയനാട്ടിൽ പോകാൻ വയനാട് വയനാട് എന്ന് കേൾക്കുമ്പോൾ പോകാൻ നല്ല ആവേശമാണ്, പക്ഷെ തിരിച്ചു വരുമ്പോൾ അത്ര ഊക്ക് ഉണ്ടാവില്ല. അതുപോലെ ഞങ്ങൾ കുട്ടിയൊക്കെ വരാൻ നല്ല ഊക്കാണ്, പക്ഷെ പോകുമ്പോൾ അത്ര ഊക്ക് ഉണ്ടാവില്ല. എന്തേ കാരണം? തലനരച്ച പണ്ഡിതന്മാരാണ്ട തലനരച്ചില്ലെങ്കിലും ഇവരെക്കാളൊക്കെ സീനിയർമാരായ ആളുകളുണ്ടല്ലോ. ഒസങ്കടി സംവാദത്തിൽ നിന്നുള്ള ഒരു രംഗം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവാണ്. എന്താ വിഷയം എന്നറിയോ? ഈ പറഞ്ഞ ആരോപണം സുന്നികളെ മുജാഹിദീങ്ങൾ മുശ്രിക്കാക്കുന്നു എന്ന ആരോപണം ഒരു വ്യവസ്ഥയായിരുന്നു അവിടെ. അതിന്റെ മുകളിൽ തർക്കം നടന്നു, മുജാഹിദികൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ മുശ്രിക്കാക്കിയിട്ടില്ല എന്നല്ല, നിങ്ങൾ തന്നെ നിങ്ങളെ മുശ്രിക്കും കാഫറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിറാജ് പത്രത്തിൽ നിന്ന് ഒരു ഉദ്ധരണി വായിച്ചു. ഖുർആൻ പരിഭാഷയുടെ പേരിൽ കുഫിരിയത്തിലേക്കാണ് കുഫിരിയത്തിലേക്കാണ് കെ വിയുടെ പോക്ക് എന്ന് പാറന്നൂർ മൈദീൻകുട്ടി മുസ്ലിയാർ എഴുതിയത്, പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് എഴുതിയത് നമ്മൾ വായിച്ചു. അപ്പൊ മുസ്ലിയാർക്ക് ഭയങ്കര സന്തോഷമായി. എന്താ നമ്മൾ വായിച്ചത്? പോക്ക് കുഫിരിയത്തിലേക്കാണ് എന്നല്ലേ. അപ്പൊ മൂപ്പർക്ക് ഒരു പോയിന്റ് കിട്ടി അവിടെ, ആ പോയിന്റും കൊണ്ട് അദ്ദേഹം ആഹ്ലാദിക്കുന്നതൊന്ന് നോക്കൂ നിങ്ങൾ. ഇനി പാറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫിരിയത്തിലേക്ക് കൈക്ക പറഞ്ഞതായി എഴുതി. കുഫിരിയത്തിലേക്ക് ഞാൻ കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ, ദുബായിലേക്ക്, ദുബായിലെത്തിയോ? ഇല്ല,
കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ. അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അല്ല, സൗദിയിൽ എത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് എന്ന് ഈ കെ ബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി, അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെ ഇല്ല. കണ്ടില്ലേ, കുട്ടികൾ വന്നപ്പോണ്ടായ ഊക്കാണത്. സാധാരണ പറയുന്നത് പോലെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ പൂരത്തിന്റെ അവസ്ഥ വിശദീകരിക്കാതിരുന്നത്. എന്തൊരു ദയനീയമായ മുഖം! ആര്? ഞങ്ങൾ കുട്ടികളാണ് വരുന്നത്, ഞങ്ങളെ കാര്യപ്പെട്ട ആളുകളൊക്കെ ബേക്കിലിരിക്കുകയാണ് എന്നാണ്. ഈ ജാതി ബടായികൾ കൊണ്ടൊന്നും സമുദായത്തിന്റെ കണ്ണ് പൊടിയിടാൻ കഴിയില്ല. പ്രമാണങ്ങളാണ് സമുദായം വിലയിരുത്തുന്നത്. ഇനിയോ അതേ സംവാദത്തിൽ തന്നെ വേറെ രസം കൂടി ഉണ്ടായി. ഒരു തമാശക്ക് വേണ്ടി പറയാണ്, കാര്യത്തിന് വേണ്ടിയല്ല. എന്താണെന്നറിയോ? ഇവരുടെ ഒരു വിഷയം, ഒരായത്തെ നമ്മൾ ഓതി അതിനുള്ള അർത്ഥം ഇവരുടെ പരിഭാഷയിൽ നിന്ന്, പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി, തിരുവങ്ങാടി കാളിയായ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷയിൽ നമ്മൾ വായിച്ചു. അത് വായിച്ചപ്പോ പേരോടിന്റെ ചോദ്യം, മഖ്ദൂമി ആരാ? SYS SSF ആരാ? ഞങ്ങൾ ആരാ? ഞങ്ങളായിട്ടുള്ള ബന്ധം എന്താണ് എന്നാ? അപ്പോ നമ്മൾ റിസാല വാരിക എടുത്ത് വായിക്കാൻ പോകണം. റിസാലയില് ഇവരൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ഈ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോട് 100% കൂറു പുലർത്തുന്നതാണ് എന്ന് ഇവരെ റിസാലയിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കാൻ വേണ്ടി 2-3 നിരയായി ഇരുന്നപ്പോ ബേക്കിലെ ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി ആ റിസാല എടുത്ത് മുമ്പിൽ സക്കരിയ സലാഹിക്ക് കൈമാറാൻ, ഇത് കൈമാറുമ്പോ അപ്പുറത്ത് മുസ്ലിയാർ ഇത് കണ്ടു റിസാല കൊടുക്കുന്നത്. ഉടൻ തന്നെ മൂപ്പരൊരു കടലാസിൽ എഴുതി, പേരോട് പറഞ്ഞ അബദ്ധം അയാൾക്ക് മനസ്സിലായല്ലോ, റിസാലയിലെ പരസ്യം വായിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് റിസാല പരസ്യം എന്ന് കൊടുത്തു. പേരോട് കിട്ടി. എന്ത് പറയണം? ആ ഇനിയിപ്പൊ റിസാലയിലെ പരസ്യം നിങ്ങൾ കൊണ്ടുവരണ്ട, അതൊക്കെ അങ്ങക്ക് അറിയാതെ ഒരു പരസ്യം മാത്രമാണെന്നൊക്കെയാണല്ലോ പറയേണ്ടത്. പക്ഷേ ബേജാറുണ്ട്, പേരോട് പറയുന്ന എന്താ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മളെ മാസിക ഉണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ അത് സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏത് സംബന്ധിച്ച്? അത് നിറഞ്ഞ ലമീർ അങ്ങോട്ടെങ്കിലും മടങ്ങണ്ടേ? എവിടെയാ മടങ്ങണത്? മൂപ്പര് ഇത് കിട്ടി. അപ്പൊ SSF കാര്യദർശിയായി കുറെ കാലം ജീവിച്ച ആളാ, ഇത് വാരികയോ മാസികയോ തന്നെ മൂപ്പർക്ക് ഓർമ്മയില്ല. ബേജാറിന്റെ കടുപ്പം കണ്ടില്ലേ നിങ്ങള്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തമാശക്ക് വേണ്ടി മാത്രമാണ്. പിന്നെയോ ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ച് ആളുകളെ ശരിയാക്കി കളയാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇനി മുജാഹിദ് ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങളിൽ പലപ്പോഴും നടക്കുന്നത് എന്താ? ഒന്നുകിൽ സുന്നി മുസ്ലിംമാര് തന്നെ മുജാഹിദുകളായി വേഷം മാറി രംഗത്ത് വന്ന് മുജാഹിദികൾ ചോദിക്കും പോലെ ചോദിക്കും. എന്നിട്ടോ ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചോ? ആ സമ്മതിച്ചു. അപ്പൊ എല്ലാവരും കൂടി തക്ബീർ ചൊല്ലുന്ന ഒന്ന്. അല്ലെങ്കിലോ രണ്ടാമത് നടക്കുന്ന ഒരു രീതി, ഇവിടെ കണ്ടതുപോലെ ഒന്നുകിൽ ആക്ഷേപിക്കും, പരിഹസിക്കും, ചോദ്യകർത്താവിനെ പുച്ഛിക്കും, അയാളെ മാനസികമായി തളർത്താൻ ശ്രമിക്കും. ഇതുമല്ലെങ്കിൽ നമ്മളെടുത്ത് ചില മറുപടി ഉണ്ട്, അതിനനുസരിച്ച് ചോദ്യത്തെ മാറ്റും. മുജാഹിദ് ചോദിച്ച ചോദ്യത്തെ നമ്മക്ക് പറ്റുന്ന കോലത്തിൽ മാറ്റിയെടുക്കണ ഒരു ഏർപ്പാടുണ്ട്. ഇവിടെ നടന്ന അതാണ്, ഇവിടെ അതാണ് നടന്നത്. ഇവിടെ റഷീദ് കുറ്റിയാടി ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നു.
ചോദ്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ആരോട്, അമ്പിയാക്കളോടോ അതല്ല അള്ളാഹുവിനോട് തേടുന്നതാണോ നല്ലത് എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത് എന്നാണ്. എന്നാ ചോദ്യകർത്താവ് ചോദിച്ചത് അങ്ങനെയല്ല, ചോദ്യം എങ്ങനെയാണ് എന്ന് റഷീദ് സക്കാഫി പറയുന്നത് ആദ്യങ്ങൾ ഒന്ന് കേൾക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ആ ചോദ്യം